നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. യൂട്യൂബിലെ ഷോർട്ട് വീഡിയോസോ ലോങ് വീഡിയോസോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അപ്ഡേറ്റിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് യൂട്യൂബിലെ ക്രിയേറ്റർ ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റുകളെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്. ആ ഒരു ചാനലിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഇത് യൂട്യൂബിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇത് യൂട്യൂബ് ഒഫീഷ്യലായിട്ട് ഇത് അനൗൺസ് ചെയ്ത് നമ്മളെ അറിയിക്കത്തില്ല, ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് യൂട്യൂബിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സൈഡിൽ നിന്ന് വരത്തില്ല. പക്ഷേങ്കിൽ ഈ ക്രിയേറ്റർ ഇൻസൈറ്റ് എന്ന് പറയുന്ന ചാനലിലൂടെയാണ് യൂട്യൂബിൻ്റെ ഒഫീഷ്യലും അൺഒഫീഷ്യലുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റേഴ്സിന് വേണ്ടി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ചാനലിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം യൂട്യൂബിൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി നല്ല റീച്ചൊക്കെ കിട്ടും, നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് റീച്ച് കിട്ടാത്ത സാഹചര്യത്തിൽ അവർ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് വരാനായിട്ട് സാധിക്കുന്ന പല യൂട്യൂബേഴ്സും ഉണ്ട്. പക്ഷേങ്കിൽ അവരൊക്കെ തന്നെ ലോങ് വീഡിയോസ് വിട്ടിട്ട് ഷോർട്ട് വീഡിയോസിലേക്ക് പോയി, ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും ഒരേപോലെ തന്നെ അവർക്ക് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വരാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം ആളുകൾക്കും അങ്ങനെ ചെയ്യാനായിട്ട് അങ്ങനെ സാധിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അതായത് ലോങ് വീഡിയോസിൽ വ്യൂ കുറവായിരുന്നു, അവരപ്പം നേരെ ഷോർട്സിലേക്ക് മാറി, ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല റീച്ച് വരാനായിട്ട് തുടങ്ങി, കുറേയധികം സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് തുടങ്ങി. പക്ഷേങ്കിൽ അവർക്ക് ഷോർട്ട് വീഡിയോസിൽ വ്യൂ സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരുന്നുണ്ട്, പക്ഷേങ്കിൽ അവരുടെ അതേ ചാനലിലെ ലോങ് വീഡിയോസിന് വ്യൂ കുറവാണ്. അങ്ങനെ ഒരു പ്രശ്നം ഒരുപക്ഷെ ഒരുമാതിരിപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതെന്താണ് സംഭവം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അതിന് കാരണം വേറൊന്നുമല്ല, അതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ ക്രിയേറ്റർ ഇൻസൈഡ് ചാനലിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അവരെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം. യൂട്യൂബിൽ ലോങ് വീഡിയോസിൽ എങ്ങനെയാണ് വ്യൂ വരുന്നത്? ഒന്ന്, നോട്ടിഫിക്കേഷൻ, റെക്കമെൻഡേഷൻ, ബ്രൗസ് ഫീച്ചർ, ആ ഒരു രീതിയിലാണ് ലോങ് വീഡിയോസിൽ വ്യൂ വരുന്നത്. നോട്ടിഫിക്കേഷനിൽ നിന്ന് ഒരുപാട് വ്യൂ ഒന്നും നമുക്ക് കിട്ടത്തില്ല, പക്ഷേ റെക്കമെൻഡേഷൻ കൊണ്ടും അതേപോലെ ബ്രൗസ് ഫീച്ചറിലൂടെയും ആണ് വീഡിയോകൾ കൂടുതലും വൈറലായി പോകുന്നത്. അപ്പോൾ ഈ ബ്രൗസ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ അതിൻ്റെ ഹോം പേജിൽ തന്നെ കുറേ വീഡിയോസ് കാണിക്കുമല്ലോ, അത് ബ്രൗസ് ഫീച്ചറാണ്. അവിടെ നിന്ന് ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ആ ബ്രൗസ് ഫീച്ചറിൽ വന്നു, ഹോം പേജിൽ വന്നു, നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എനിക്കത് വ്യൂ കൗണ്ട് ആകുന്നത് ബ്രൗസ് ഫീച്ചറിൽ നിന്ന് എനിക്കൊരു വ്യൂ കൂടെ കൗണ്ട് ആകും. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, ആ വീഡിയോയുടെ സൈഡിലായിട്ടോ അതിൻ്റെ താഴെയായിട്ടോ എവിടെയെങ്കിലും എൻ്റെ മറ്റ് വീഡിയോകളിലൂടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് റെക്കമെൻഡേഷനിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വ്യൂ ആണ്. അപ്പം യൂട്യൂബിൻ്റെ ആ ഒരു അനലറ്റിക്സിൽ അതെനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ബ്രൗസ് ഫീച്ചറിൽ ഇത്ര വ്യൂ, അതേപോലെ റെക്കമെൻഡേഷനിൽ നിന്ന് ഇത്ര വ്യൂ കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ഷോർട്ട് വീഡിയോസിൽ ഈ രീതിയിൽ റെക്കമെൻഡേഷനിൽ നിന്നും ബ്രൗസ് ഫീച്ചറിൽ നിന്നുള്ള വ്യൂ അല്ല കൂടുതലും കിട്ടുന്നത്, അത് മൊത്തം ഷോർട്ട് ഷെൽഫിൽ നിന്ന് വരുന്ന വ്യൂ ആണ്. അതായത് ഒരു വീഡിയോയിൽ ഒരു ഓഡിയൻസ് റിട്ടൻഷൻ നമുക്ക് ഷോർട്ട് വീഡിയോസിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ വീഡിയോ യൂട്യൂബ് ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഷോർട്ട് ഷെൽഫിൽ, അവിടെ നിന്നാണ് നമുക്ക് കൂടുതലും വ്യൂ ലഭിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഷോർട്ട് വീഡിയോ വൈറലായി, വൈറലായി കഴിഞ്ഞ് കുറേ സബ്സ്ക്രൈബേഴ്സും കുറേ വ്യൂസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഷോർട്സിന് മൊത്തം നമുക്ക് നല്ല വ്യൂ ലഭിക്കുന്നു, പക്ഷേ നമ്മുടെ ലോങ് വീഡിയോസിൽ വ്യൂ ലഭിക്കുന്നില്ല. ലോങ് വീഡിയോസിൽ വ്യൂ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ബ്രൗസ് ഫീച്ചറും റെക്കമെൻഡേഷനും ഒക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ലോങ് വീഡിയോസിലേക്ക് വ്യൂ വരത്തുള്ളൂ. അപ്പം ഷോർട്ട് വീഡിയോസിൽ അങ്ങനെ ഒരു കാര്യമില്ല. അപ്പം മെയിനായിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ചാനലിൽ കുറേയധികം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ ആയെന്ന് പറഞ്ഞാലും നമ്മുടെ ലോങ് വീഡിയോസിൽ വ്യൂ വരത്തില്ല. അതിന് കാരണം ഇതാണ്, ഷോർട്ട് വീഡിയോസിൻ്റെയും അതേപോലെ ലോങ് വീഡിയോസിൻ്റെയും അൽഗോരിതം യൂട്യൂബ് രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് രണ്ടും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ രണ്ടും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ആ രീതിയിൽ നമ്മുടെ ഷോർട്ട് വീഡിയോസ് വൈറലായെന്ന് പറഞ്ഞാലും നമ്മുടെ ലോങ് വീഡിയോസിലേക്ക് വ്യൂ വരത്തില്ല. ഇപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളത് കണ്ട്, എൻ്റെ കുറേ ഷോർട്ട് വീഡിയോസ് നിങ്ങൾ കാണുന്നു, ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് കാണുന്നു, എല്ലാ ഷോർട്ട് വീഡിയോസും എൻ്റെ വൈറലാണ്. പക്ഷേങ്കിൽ നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ ഹോം പേജിൽ ബ്രൗസ് ഫീച്ചറിൽ എൻ്റെ ലോങ് വീഡിയോസ് വരണമെന്നില്ല, അതേപോലെ റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾക്ക് എൻ്റെ ലോങ് വീഡിയോസ് വരണമെന്നില്ല. മനസ്സിലാവും, ഇത് രണ്ടും രണ്ട് രീതിയിലാണ് ഇതിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരേ ചാനലിൽ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും അപ്ലോഡ് ചെയ്താൽ ചിലപ്പോൾ ഷോർട്ട് വീഡിയോസിൽ മാത്രമേ വ്യൂ കിട്ടത്തുള്ളൂ, ആ വ്യൂ കൺവെർട്ടായി ലോങ് വീഡിയോസിലേക്ക് വരാൻ ഒരു സാധ്യതയുമില്ല. അതായത് രണ്ടും രണ്ട് അൽഗോരിതത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലോങ് വീഡിയോസിലേക്ക് വ്യൂ കാണണമെന്നില്ല. ഞാനിപ്പം ഉദാഹരണം പറഞ്ഞില്ല, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഷോർട്ട് വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് റെക്കമെൻഡേഷനിൽ എൻ്റെ ലോങ് വീഡിയോസ് കാണിക്കണമെന്നില്ല യൂട്യൂബിൽ. പക്ഷേങ്കിൽ അതേ സമയത്ത് നിങ്ങൾ എൻ്റെ ലോങ് വീഡിയോസ് ഒന്നോ രണ്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രൗസ് ഫീച്ചറിലും റെക്കമെൻഡേഷനിലും ഒക്കെ തന്നെ എൻ്റെ അടുത്ത ലോങ് വീഡിയോസ് തന്നെ കാണിക്കും.
പക്ഷേ ഷോർട്ട് വീഡിയോസ് കാണുമ്പം അങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഷോർട്ട് വീഡിയോസ് വൈറലാകുന്നു, ലോങ് വീഡിയോസ് വൈറലാകുന്നില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. കാരണം നിങ്ങൾ ഒരേ ചാനലിൽ ഷോർട്ടും ലോങ്ങും ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ലോങ് വീഡിയോസിനെ കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം നമുക്കിപ്പോൾ ഷോർട്ട് വീഡിയോ, ഒരു വീഡിയോയിൽ 50,000,000 വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫണ്ട് ലഭിക്കുന്നത് തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. പക്ഷേ നമ്മളൊരു ലോങ് വീഡിയോ ഇട്ട് അത് ആ ഒരു റീച്ചിൽ 50,000,000 വ്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഷോർട്ട് ഫണ്ടിൽ ലഭിക്കുന്നതിൻ്റെ 10 മടങ്ങായിരിക്കും എമൗണ്ട് നമുക്ക് മോണിറ്റൈസ്ഡായിട്ടുള്ള ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. ലോങ് വീഡിയോസ് എന്തായാലും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുക. ഷോർട്ട് വീഡിയോസ് ഇടരുതെന്നല്ല ഞാൻ പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചാനൽ ഉണ്ടാക്കി ഷോർട്ട് വീഡിയോസ് ഇടാം. അപ്പം ഇതിൻ്റെ വേറൊരു കാര്യമുണ്ട്, ഓരോരുത്തരുടെ ലക്ക് അനുസരിച്ചിരിക്കും. ചിലപ്പം ഷോർട്ട് വീഡിയോസ് മാത്രം ഒരു ചാനലിൽ വൈറലാകാം, ചിലപ്പോൾ ലോങ് വീഡിയോസ് മാത്രമായിരിക്കാം വൈറലാകുന്നത്, ചിലപ്പോൾ രണ്ടും കൂടെ വൈറലാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ലക്കിനെ കൊണ്ട് ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ അൽഗോരിതം ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് വൈറലായി ഒരുപാട് വ്യൂ ഒക്കെ വരുന്നുണ്ടെങ്കിലും നമ്മളുടെ ഷോർട്ട് വീഡിയോസ് കാണുന്നവർക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസ് അതേ ചാനലിൽ റെക്കമെൻഡ് ചെയ്യപ്പെടണമെന്നില്ല. അതാണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു അൽഗോരിതം സെപ്പറേറ്റ് ചെയ്തതിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.